ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. മനസ്സിലായിലേക്ക് സ്വാഗതം. ലോകത്തെമ്പാടുമുള്ള എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വരിപെരുന്നാൾ ആശംസകൾ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടും കൂടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ മസാലകളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക്, നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ കേട്ടോ. അതിനുവേണ്ടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പുതിന ഇല, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിതാ 1 കിലോ, പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ, 1.5 കിലോൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്ര അളവ് അനുസരിച്ച് നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 1/4 ടീസ്പൂൺ ഗരം മസാല, അതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 4-5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിൻ്റെ റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതാ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസുകളൊക്കെ ഒന്ന് ഇടക്കാം. നമ്മുടെ ഗ്രാമ്പൂ, കറാമ്പട്ട, ഏലക്കായ, ബേ ലീഫ്സ്, അതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കിഴുകി വെച്ച അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയാത്തത്, നമ്മൾക്ക് എത്ര അളവ് വേണ്ടത് അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഊറ്റിയെടുക്കുന്നതായത് കാരണം വെള്ളത്തിൻ്റെ അളവ് നോക്കണ്ട. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഇതിലേക്ക് നമ്മുടെ സവാള വഴറ്റി വെച്ച നെയ്യ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബാക്കി ഓയിലും കൂടെയാണ് ഒഴിച്ചത്. എന്നിട്ട് ചൂടായ നെയ്യിലേക്ക് നമ്മുടെ സ്പൈസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കായ അത് വെള്ളത്തിലിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞതല്ലേ, അപ്പോൾ അതിന് നെയ്യൊന്നും ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ ലെയറിലും കുറേശ്ശെ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് റൈസും കൂടെ അതിന് മേലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിൻ്റെ മേലെ നമ്മൾ ബാക്കി ഉള്ള സവാളയും മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പും കൂടെ വെച്ച് ഇതിന് മേലെ ഞാൻ കുറച്ച് സാഫ്രൻ ഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ചൂടാവാൻ ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 15 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് നേരം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദം ചെയ്തെടുത്തതാണ്. ഇനി ഞാൻ ഒന്ന് മിക്സാക്കുക, നമുക്ക് ഇന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ റൈസൊക്കെ കണ്ടില്ലേ നല്ല പൊലത്തലേ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്ന് റൈസ് ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മസാല വേറെ, റൈസ് വേറെ, അങ്ങനെ എല്ലാം അത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സാക്കാം കേട്ടോ. നമ്മുടെ ബീഫും റൈസും എല്ലാം കൂടെ. അപ്പം നമുക്കൊന്ന് ഇളക്കാൻ, ഒരു എളുപ്പത്തിന് വേണ്ടി കുറച്ച് റൈസ് ഒന്ന് ഞാൻ ആദ്യം മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ആ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് റൈസൊക്കെ ഒന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടെ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൂടുതൽ മസാലകളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇതൊക്കെ വീട്ടിലിരുന്ന് അടിപൊളിയായി ആഘോഷിക്കാം. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.